ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡയറക്ടർ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. മരക്കോട്ടെ ബാല്യം എന്ന് പറയുന്ന സിനിമ ഒരു ദിവസം നേരത്തെ കാണാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആർവിന്റെ പുതിയൊരു വീഡിയോ. സദാപത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് മരക്കോട്ടെ ബാല്യം എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. രാജട്ടനെ നായകനാക്കി ലിജോ ജോസ് പല്ലശ്ശേരി ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മരക്കോട്ടെ വരുവൻ എന്ന് പറയുന്ന സിനിമ. ലിജോ ജോസ് പല്ലശ്ശേരിയും മോഹൻലാലും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒന്ന് പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട്. എന്തൊക്കെയാണ് വമ്പൻ റിലീസ് ആയിട്ടാണ് ചിത്രം റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി മാസം 25 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു ദിവസം മുമ്പേ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യയിലല്ല, മറിച്ച് കാനഡയിലാണ്. ബാല്യം ഒരു രാജ്യത്ത് മാത്രം ഒരു ദിവസം മുമ്പേ എത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിരിക്കുന്നത്. കാനഡയിലാണ് സിനിമ നേരത്തെ എത്തുക. കാനഡയിൽ ഏകദേശം 50 പ്രദേശങ്ങളിലാവും ചിത്രം റിലീസ് ചെയ്യുക. ജനുവരി 24 കാനഡയിൽ ചിത്രത്തിന്റെ പ്രീമിയർ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പ്രൊമോഷൻ രീതികളിലൊന്നാണ് മരക്കോട്ടെ ബാല്യവിന് വേണ്ടി അണിയറ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മരക്കോട്ടെ ബാല്യവിന്റെ കാർട്ടൂൺ പുസ്തകം 50,000 കുരുന്നുകളിലേക്ക് അടുത്തേക്കും ഇത് അടുത്ത ദിവസം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രത്തിലെ മദഫരം വിഴിയോരം എന്ന ഗാനം സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാണ് യോദ്ധാവിന്റെ ലുക്കിൽ കൈകളി വടിയുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണേലും മലയാളത്തിലെ ഒരു ബാഹുബലിയായിട്ട് മാറും മരക്കോട്ടെ ബാല്യവൻ എന്നാണ് ചിത്രത്തിന്റെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ചിത്രം കേരളത്തിലും അതോടൊപ്പം ഇന്ത്യയിലും ബമ്പർ റിലീസാണ് ഒരുക്കുന്നത്. ഓവർസീസിന്റെ റിലീസിന്റെ ഏകദേശം 175 പേരും തിയേറ്ററുകളിലാണ് ഓവർസീസ് ചിത്രം പ്രദർശനത്തിൽ എത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഈ ഒരു വർഷത്തെ മാത്രമല്ല രാജേട്ടന്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് തകർത്ത് 2018 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സത്യമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്രവരാണ് രാജേട്ടൻ നായകനെത്തിയ മരക്കോട്ടെ ബാല്യം എന്ന് പറയുന്ന സിനിമയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. കമന്റ് ബോക്സിൽ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.